ഹായ് ഫ്രണ്ട്സ്, പുതിരിവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെ നേന്ത്രപ്പഴം വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈവനിങ് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. അപ്പം നല്ലോണം ഉടച്ചെടുക്കുക. നിങ്ങളിത് നല്ല ഉടച്ചെടുത്ത ശേഷം ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന പഴത്തിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അളവ് ഏലക്ക പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ആ പഴം ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ പോലെയാണ് ഇങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നെങ്കിലും റെഡിയാക്കി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ പഴവും ഇതേപോലെ നമ്മളൊരു റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് നമ്മൾ ഒന്നെടുത്ത ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ് അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിലുള്ളിൽ വെച്ചൊന്നു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഇന്നൊരു ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തോടെ ഇന്നൊരു ഇത് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡ് ഇതേപോലെ ഒന്ന് നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കണ പോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആ രണ്ട് പഴത്തോടെ സൈഡും ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് നല്ലോണം ഒട്ടി കിട്ടും. അപ്പോൾ പഴമായതുകൊണ്ട് നമുക്കത് വേഗം തന്നെ അത് രണ്ട് സൈഡും ഒന്ന് നല്ലോണം ഒന്ന് ചേർന്ന് വരും. അപ്പോൾ ഇതേപോലെ 4 സൈഡും ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് ഇതേപോലെ ഒട്ടിച്ചെടുത്ത ശേഷം ഞാനൊന്ന് കറക്റ്റായിട്ടൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ 4 സൈഡും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് എല്ലാ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള എല്ലാ പഴത്തിൻ്റെ ആ മിക്സ് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുത്ത് വെക്കുക. ഇനി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഇത് ഓരോന്ന് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ടിട്ട് കൊടുക്കുക, വേറെ സൈഡും വേവിച്ചെടുക്കുക. 2 സൈഡ് വെന്ത ശേഷം സൈഡ് കുറച്ച് നിങ്ങൾ ഇങ്ങനെ നിർത്തി വെക്കുന്നത് പോലെ വെച്ചിട്ട് സൈഡെല്ലാം കുറച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ 4 സൈഡും അതേപോലെ കുറച്ചൊന്ന് വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൈഡും ഒരേപോലെ നല്ല മൊരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്ത ശേഷം നമുക്കിത് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നല്ല സ്നാക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വന്നെങ്കിലും നമ്മൾ പഴങ്ങൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കി വരുന്ന പഴം കൊണ്ട് ഈവനിങ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. നമ്മൾ തേങ്ങയും പഞ്ചസാര ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടായി റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.